എല്ലാവർക്കും ചാനൽ 13.8 ലേക്ക് സ്വാഗതം. ഞാൻ ഗൗതമൻ ആറ്റിൻകര. ഇന്ന് നമ്മുടെ വിഷയം തുളസിയെ സംബന്ധിച്ചാണ്. തുളസി തുളസി ഒരു ഷർബ് അല്ലെങ്കിൽ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു കുറ്റിച്ചെടിയാണ്. അതുപോലെ മെഡിസിനൽ പ്രോപ്പർട്ടി അതിനേക്കാൾ കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ധാരാളം കുറ്റിച്ചെടികളുണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്നും വെനറേറ്റ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അതിനൊന്നും ആരാധിക്കാറില്ല. പിന്നെ തുളസിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു ആരാധന കിട്ടിയേ, അല്ലെങ്കിൽ എന്ത് കാരണം എന്താണെന്ന് ആർക്കെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടിനടുത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായാൽ നമ്മൾ ആ കുട്ടിക്ക് തുളസി എന്ന് പേരിട്ടാൽ പറയും, ആ നല്ല പേര്, അതൊരു ഭഗവാന്റെ സസ്യമാണ്, ആ തുളസിയുടെ പേരാണ് കുട്ടി കിട്ടത് എന്ന് പറയാം. അതായത് ഭഗവാന്റെ അല്ല, നമ്മൾ ആരാധിക്കുന്ന ദിവ്യമായിട്ട് കരുതുന്ന ഒരു ചെടിയുടെ പേരാണ് ഈ പെൺകുട്ടി കിട്ടതെന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെയല്ല, ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നു ഈ ചെടി കിട്ടത് എന്നാണ് സത്യം. അതിന് കുറേ ചരിത്രം, കുറച്ച് നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് പോകണം. അല്ലാതെ തുളസിയുടെ പേര് പെൺകുട്ടിക്ക് ഇടുക അല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പെൺകുട്ടിയുടെ പേര് തുളസിക്കാണ് ഇട്ട് കൊടുത്തത്, അതാണ് അതിൻ്റെ സത്യം. അത് അറിയണമെങ്കിൽ കുറച്ച് പിന്നിലോട്ട് പോകണം. അതായത് ശിവപുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ ഈ പറയുന്ന ഒരു അസുരൻ്റെ പേരുണ്ട്, അതിൻ്റെ പേരാണ് ജലന്ധര. ഓർ ചലന്ധര എന്ന് ചലന്ധരാനും എന്ന് പറയുന്നുണ്ട്, ജലന്ധര. ഇദ്ദേഹത്തിൻ്റെ പേര് ജലന്ധര എന്നായിരുന്നു. ആ അദ്ദേഹം ഒരു അസുര രാജാവായിരുന്നുകൊണ്ട് വിഷ്ണു അദ്ദേഹത്തെ ബിഹേഡഡ് അല്ലെങ്കിൽ തല വെട്ടി കൊന്നു എന്നാണ് ആ കഥ പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്ട് ഈ ഹുയാൻ സാങ് ഇന്ത്യയിൽ വന്നത് എന്നാണ്, അത് ഈ പുഷ്യമിത്ര രാജാവായ ഹർഷവർദ്ധനം ഭരിക്കുന്ന കാലത്തായിരുന്നു. ഏതാണ്ട് 644 AD ആ സമയത്താണ് ഈ ഹുയാൻ സാങ് ഇന്ത്യയിൽ വരുന്നത്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഹർഷവർദ്ധൻ്റെ ഗസ്റ്റായിട്ട് ഇവിടെ താമസിക്കുകയും വളരെ വർഷം ഇവിടെ താമസിക്കുകയും അന്ന് ഹർഷവർദ്ധനം നടത്തിക്കൊണ്ടിരുന്ന കുംഭമേളയിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഹർഷവർദ്ധൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു രാജ ഉദിനോ. അദ്ദേഹമായിരുന്നു ഒരു നാഗവംശി ട്രൈബിലുള്ള രാജാവായിരുന്നു രാജ ഉദിനോ. അദ്ദേഹം വളരെ നല്ല ഭരണം ഈ പഞ്ചാബ് ഭാഗത്ത്, അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചാബിലായിരുന്നു, നല്ല ഭരണമായിരുന്നു അവിടെ. ഈ ഇദ്ദേഹം വന്നിട്ടുണ്ട്, ഈ ഹുയാൻ സാങ് ഈ രാജ ഉദിനോയുടെ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്, അവിടെ എല്ലാം കണ്ടിട്ടുണ്ട്, അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം വന്നു അദ്ദേഹം നല്ലൊരു രാജാവ്, നല്ല അഡ്മിനിസ്ട്രേഷൻ. കാരണം റിപ്പബ്ലിക് രീതിയിലാണ് അവരുടെ ഈ ബുദ്ധരാജാക്കന്മാരും മിക്കവാറും ഭരിച്ചിരുന്നത്, നമ്മുടെ മഹാബലി എന്ന് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ദന്തിവർമ്മൻ എങ്ങനെയാണ് ഭരിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു അവരെല്ലാം ഭരിച്ചുകൊണ്ടിരുന്നത് റിപ്പബ്ലിക്കൻ സ്റ്റൈലിലായിരുന്നു. അവർ അതായത് ടാസ്ക് കിട്ടുന്ന പണം മുഴുവൻ അവർ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്, അല്ലാതെ അത് അമ്പലത്തിനടിയിൽ കുഴിച്ചിട്ടിട്ട് അവരുടെ ഇഷ്ടം പോലെ തോന്നിവാസം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ലായിരുന്നു, റിപ്പബ്ലിക്കായിരുന്നു. അതുപോലെ പണം കളക്ട് ചെയ്യുന്ന മുഴുവൻ അവർ ട്രഷറികളിലൂടെ അവർ പൊതുജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ രാജ ഉദിനോയ് മൊത്തത്തിലുള്ള രാജാവായിരുന്നു. ഈ രാജ ഉദിനോയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരാണ് ജലന്ധര. അപ്പം ഉദിനോ ഭയങ്കര ശക്തിമാരും വീരനൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഈ ബ്രാഹ്മണ സ്ത്രീയെന്ന് ഉദിനയുമായിട്ട് അധികം ഏറ്റുമുട്ടാനൊന്നും പോയിട്ടില്ല. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജലന്ധര വന്നു. ജലന്ധര വന്നപ്പോഴത്തേക്കും ബ്രാഹ്മണ സേനയ്ക്ക് ശകലം ഒക്കെ ചൊറിച്ചൊറുക്കൊക്കെ ആയി. അവർ പതുക്കെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പണ്ട് ഞങ്ങളുടെ സ്വർണം ഒത്തിരി നിങ്ങൾ അല്ല ധനമൊക്കെ നിങ്ങളുടെ ഒത്തിരി തിരിച്ചറിഞ്ഞു. ആ ധനത്തെക്കുറിച്ച് പറഞ്ഞ ഇതാണ്, ഈ സമുദ്രഗുപ്തൻ്റെ കാലത്ത് ഒരു നിധി എടുക്കാൻ വേണ്ടി സമുദ്രഗുപ്തൻ ഇതുപോലെ അന്ന് ഗോത്രവംശക്കാരായിട്ടുള്ള ആൾക്കാരെ എല്ലാം കൂട്ടുകയും ആ വലിയ കുഴിക്ക് തന്നെ നിധി എടുക്കുകയാണെങ്കിൽ ആ നിധിയിൽ 50-50 അങ്ങ് തരാം എന്ന് പറഞ്ഞ് ആ നിധി എല്ലാം കണ്ടെടുക്കുകയൊക്കെ ചെയ്തു. കണ്ടെടുത്ത് ഏതാണ്ട് മുക്കാൽ ഭാഗമൊക്കെ കണ്ടെടുത്ത സമയമായപ്പോഴത്തേക്കും അത് ആ പെട്ടികളെല്ലാം വലിയ ഹ്യൂജ് ആയിട്ടുള്ള വലിയ പെട്ടികളെല്ലാം രഥത്തിനകത്ത് കയറ്റുകയും എന്നാൽ യുവമാർക്ക് 50 കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അദ്ദേഹം ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് വന്ന് അതിനകത്ത് എല്ലാവർക്കും കുടിക്കാനായിട്ട് വിഷം കൊടുക്കുകയും ഈ വിഷം കുടിച്ച് കുറേ അധികം ആൾക്കാർ ഈ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാർ മരിക്കുകയും ആ ബഹളത്തിനിടയ്ക്ക് ഈ വിഷ്ണു ഈ രഥത്തിൽ വെച്ചിരുന്ന പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോവുകയും ഉടനെ കുറേ ആൾക്കാർ ഈ മരിക്കാത്ത കിടന്ന ഈ ഗോത്രത്തിലുള്ള ആൾക്കാരെല്ലാം പുറകെ ഓടുകയും പിടിക്കുകയും പെട്ടി കുറച്ച് തെറിച്ചു പോവുകയും അടിപിടി നടക്കുകയും എന്ന് വേണ്ട വായ ബഹളങ്ങളൊക്കെ നടന്നു. അപ്പം അന്ന് ഈ പെട്ടി കൊണ്ട് പോയപ്പോഴത്തേക്കും അതിൽ കുറച്ച് പെട്ടികൾ വീണ് പോയിട്ടുണ്ട്, അതെല്ലാം ഇവരെടുത്തുകൊണ്ട് പോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഗോത്രവർഗ്ഗക്കാരുടെ കയ്യിൽ ഇന്നും ആ സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആ കുഴിയിൽ നിന്നും എല്ലാ സ്വർണ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല, ആ സ്വർണ്ണങ്ങളൊക്കെ എവിടെയായിരിക്കും, അവന്മാരെടുത്തുകൊണ്ട് പോയി കാണും പിന്നീട് ആ വഴി പോയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് വീണ്ടും റിക്കവറി ചെയ്യണം എന്നാണ് എപ്പോഴും വിഷ്ണുവിൻ്റെ ഈ പരിപാടി ഇതുതന്നെയാണ്. ഇതെല്ലാം എവിടെയെങ്കിലും ആക്രമിച്ചെടുക്കുക, അതെല്ലാം മുഴുവൻ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നഷ്ടം വന്നെങ്കിൽ അതൊക്കെ വീണ്ടും റിക്കവർ ചെയ്തെടുക്കുക എന്നായിരുന്നു പുള്ളിയുടെ പരിപാടി. അങ്ങനെ
ആ റിക്കവറി ചെയ്തത്. അപ്പോൾ ആ വംശത്തിലെ ഒരാളാണ് ഈ ഉദിനോ എന്ന് പറഞ്ഞ രാജാവും അദ്ദേഹത്തിൻ്റെ മകനായ ജലന്ധരയും. അപ്പോൾ അവരോട് വിഷ്ണു പറഞ്ഞു, പല മീഡിയേറ്ററിനെ അയച്ചു, അതുപോലെ നിങ്ങൾക്ക് വളരെ സമ്പന്നമായിട്ടാണ് ജീവിക്കുന്നത്, ഞങ്ങളെക്കാൾ ഇതായിട്ടാണ് ജീവിക്കുന്നത്, നിങ്ങളിൽ ധാരാളം ധനമുണ്ട്, ആ ധനമൊക്കെ പണ്ട് അവിടുന്ന് ആ കുഴിക്കകത്ത് കിട്ടിയ ധനം വെച്ചുകൊണ്ടാണ് നിങ്ങളിപ്പോഴും ഇത്ര സമ്പന്നതയോടെ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ധനം വേണം എന്ന് പറഞ്ഞ് മീഡിയേറ്റർ അയക്കുകയും ഉടനെ ഇയാൾ തിരിച്ചടിച്ചു, ആ ധനമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ 50% പകുതി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു 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 അംശം പോലും ഞങ്ങൾക്ക് തരാതെ ഞങ്ങളുടെ ആൾക്കാരെ വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങളതുകൊണ്ട് കടക്കുക ചെയ്തത്, കുറച്ച് താഴെ വീണു പോയി അവയ്ക്ക് ആരൊക്കെ എടുത്തുകൊണ്ട് പോയെന്ന് ഞങ്ങളുടെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഇല്ലായിരുന്നു, ഞങ്ങളുടെ ആൾക്കാർ മരിച്ചു പോയി ആ കൂടെ എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ തിരിച്ചടിച്ചു. എങ്ങനെയാലും ഇതൊന്നും പറഞ്ഞിട്ട് വിഷ്ണുവിന് വിശ്വാസം വരുന്നില്ല. വിഷ്ണു പല തരത്തിലും ഇവരെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും ഇത് പിടിച്ചെടുക്കാനും പല ശ്രമങ്ങളും നടന്നു, അതിലൊന്നും കിട്ടില്ല. കാരണം ഉദിനോ വളരെ ശക്തനായ രാജാവായിരുന്നു. അങ്ങനെ രാജാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകനും ഒട്ടും മോശമൊന്നുമല്ല, അച്ഛനെ പോലെ അല്ലെങ്കിൽ അദ്ദേഹം മോശമൊന്നുമല്ല, അദ്ദേഹം മകനെ ബുദ്ധിമാനായിരുന്നു, അദ്ദേഹം നല്ല ഭരണമാണ് കാഴ്ചവെച്ചിരുന്നത്. എന്തായാലും അദ്ദേഹമായിട്ടൊരു യുദ്ധത്തിന് ബ്രാഹ്മണസേന തയ്യാറായി. അങ്ങനെ സമുദ്ര ഈ യുദ്ധത്തിന് സന്നദ്ധനാകുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ജലന്ധര എന്ന് പറയുന്നത് ജലന്ധര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജലന്ധർ, ആ ജലന്ധർ ഈ മഹാ ഈ രാജാവിൻ്റെ പേരിലാണ് ഇന്നത് ജലന്ധർ നടന്ന് ആ പ്രദേശത്തായിരുന്നു അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ഉദിനോ ഭരണം നടത്തിയത് AD 660 660 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ജലന്ധര ഭരണ വരുന്നത്. അദ്ദേഹം ഭരണത്തിൽ വന്നു. കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബ്രാഹ്മണ വിഷ്ണുവിൻ്റെ ശല്യം അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ശല്യം വളരെ കൂടുതലായി. ഒരു തരത്തിലും എന്തോ ഓരോ മീഡിയേറ്റർ വരും, അവർ ചോദിക്കുന്ന സമ്പത്താണ് ചോദിക്കുന്നത്, ഉള്ള സമ്പത്തല്ല അവർക്ക് കൊടുക്കാൻ പറ്റുമോ, ഇത് ഇവർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ്, അതോ അത് ജനക്ഷേമകരമായ പ്രവർത്തനത്തെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചോദിക്കുന്ന പണ്ടത്തെ സമ്പത്ത് എവിടുന്ന് കുഴിക്കത്ത് കിട്ടിയ സമ്പത്തിൻ്റെ നിങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ആ സമ്പത്താണ് അവർ ജീവിക്കുന്നത്, അങ്ങനെയൊരു സമ്പത്തൊന്നും ഇവിടെ ഒന്നുമില്ല. എന്തുപോലെ അത് വാക്കി തർക്കത്തിലായി, അവസാന യുദ്ധത്തിൽ ആയി. അങ്ങനെ AD 668 ഇവർ ബ്രാഹ്മണ സേനയും വിഷ്ണുവിൻ്റെ സേനയും ജലന്ധരയുടെ സേനയും തമ്മിൽ യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിന് അത് ഇന്നത്തെ ഈ ഇന്ന് പഞ്ചാബിൽ ഇന്ന് പാകിസ്ഥാനിലുള്ള ബീസ് റിവർ, ആ ബീസ് റിവറിൻ്റെ തീരത്തുള്ള ആ പ്രദേശം വലിയ മൈതാനം പോലുള്ള സ്ഥലത്തായിരുന്നു യുദ്ധം നടന്നത്. ആ സ്ഥലത്ത് രണ്ട് സേനകളും ബ്രാഹ്മണ സേന ഒരു വശത്തും വിഷ്ണുവിൻ്റെ ബ്രാഹ്മണ സേന ഒരു വശത്തും ജലന്ധരയുടെ ഈ ബുദ്ധിഷ്ഠ സേന മറ്റൊരു സേനത്തുമായിട്ട് നിലയുറപ്പിച്ചു. ആദ്യം മുമ്പിൽ കാളാൾപ്പട, പിന്നെ കുതിരപ്പട, പിന്നെ ആന, തേര്, ഇങ്ങനെ 4-4 ആർമിയായിരുന്നു രണ്ട് വശത്തും ഉണ്ടായിരുന്നു. അങ്ങനെ സിഗ്നൽ കിട്ടി, രണ്ട് സേനയുടെയും കാലാൾപ്പട ഇരച്ച് മുന്നോട്ട് കയറി വന്നു. ഇങ്ങനെയുള്ള മുന്നോട്ട് കയറി വന്നു ഏതാണ്ട് അടുക്കാറായ സമയത്ത് നമ്മുടെ ജലന്ധരയുടെ കാലാൾപ്പട മുന്നോട്ട് പോകാതെ രണ്ട് വശത്തേക്ക് മാറിപ്പോയി. ഇത് കണ്ടപ്പോഴത്തേക്കും വിഷ്ണു ഇത് ആനപ്പുറത്തോ രഥത്തിലിരുന്ന് ആനപ്പുറത്തിരിക്കുന്ന വിഷ്ണു സന്തോഷമായി. അവരെ പേടിത്തൊണ്ടന്മാർ നേരെ വരാതെ അമ്മ രണ്ട് വശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവർ നേരെ മുട്ടാനുള്ള ധൈര്യമില്ല എന്നാൽ എന്ന് സന്തോഷിച്ചു. പക്ഷേ സംഭവിച്ച മറ്റൊന്നാണ്, ഈ കാലാൾപ്പടയുടെ തൊട്ട് പുറകെ വന്നത് ആനയായിരുന്നു. ആനയുടെ കയ്യിൽ അന്ന് ധാരാളം ആനയുണ്ടായിരുന്നു. ആ ആനപ്പടയുടെ കയ്യിലിരിക്കുന്ന ഏതാണ്ട് 3 മീറ്റർ നീളമുള്ള വലിയ വാളായിരുന്നു. വാളും ചിലതിൻ്റെയൊക്കെ കയ്യിൽ കുന്തവുമായിരുന്നു. ഈ വന്ന സകല വിഷ്ണുവിൻ്റെ കാലാൾപ്പടയും ഈ ജലന്ധരയുടെ ആനപ്പട 3 മീറ്റർ നീളമുള്ള ഈ വലിയ വാളുകൊണ്ട് വീശി വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഓരോ വീട്ടിനും 10-15 കാലാൾപ്പടയാണ് മരിച്ചു വീണത്. അതുപോലെ മറ്റ് ആനകളുടെ കയ്യിൽ കുന്തം ഉണ്ടായിരുന്നു, വലിയ അപാര സൈസിലുള്ള കുന്തം. അത്തരം കുന്തം കൊണ്ട് കുത്തി എല്ലാത്തിനെയും, പല ആകൃതിയുള്ള കുന്തം കൊണ്ട് കുത്തി എല്ലാത്തിനും ചെയ്യും. അങ്ങനെ മിനിറ്റുകൾക്കകം വിഷ്ണുവിൻ്റെ കാലാൾപ്പട മുഴുവൻ നാമാവകാശമായി. അതിൻ്റെ പുറത്തോടെ വന്ന ഈ കാലാൾപ്പട കുതിരപ്പടിക്കൊന്നും ചെയ്യാനായില്ല. കുതിരപ്പടയെല്ലാം ചതഞ്ഞ് ഒടിഞ്ഞ് നശിച്ചു. ആ യുദ്ധത്തിൽ വിഷ്ണുവിന് പരിക്കേറ്റു, കാലൊക്കെ മുറിഞ്ഞു. വളരെ ഇതായി വിഷ്ണു ആ യുദ്ധത്തിൽ തോൽക്കുപോവുകയും അങ്ങനെ ജലന്ധരയായിട്ടുള്ള ഇനി ഒരിക്കലും യുദ്ധം നടത്താൻ യാതൊരു സാധ്യതയില്ലാത്തൊരു അവസ്ഥയിൽ വിഷ്ണു ഒക്കെ പിൻവാങ്ങുകയും ചെയ്തു. എന്നാലും പക്ഷേ അവിടെയുള്ള ബ്രാഹ്മണരുടെ മനസ്സിലെ പക അത് ഒരിക്കലും തീരാത്ത പകയായിട്ട് നിന്നു. കുറേ നാൾ കഴിഞ്ഞ് വിഷ്ണുവൊക്കെ സുഖം പ്രാപിച്ചു. അത് അപ്പോൾ ഇനി യുദ്ധം ചെയ്താൽ വിജയിക്കാൻ യാതൊരു സാധ്യതയില്ല, എന്തെങ്കിലും ചതി ചെയ്യണം, ആ ചതിയിലൂടെ മാത്രമേ ഇടയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ, കീഴടക്കണം. അങ്ങനെ ജലന്ധര ശക്തനായ ജലന്ധരയെ കീഴടക്കാനുള്ള ഒരു മാർഗം അവർ നോക്കി. അങ്ങനെ നോക്കി അവരാലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വിഷ്ണു വേഷം മാറി ഇവരുടെ ബ്രാഹ്മണ കുടികളിൽ വന്ന് ഇവരുടെ അവിടെ താമസിക്കുകയും ഒരു സാധാ ബ്രാഹ്മണനെ പോലെ വന്ന് താമസിക്കുകയും ഇവരുടെ നീക്കങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഈ ജലന്ധരയുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് തുളസി. വൃന്ദ എന്നാണ് പറയുന്നത് അവരുടെ പേര്. തുളസി എന്ന അവരുടെ പെറ്റ് പേരാണ്. അപ്പോൾ എപ്പോഴും അവരെ വിളിക്കുന്നത് തുളസി എന്നാണ്. വൃന്ദ എന്നാണ് അവർ ആ സ്ത്രീയുടെ പേര്. ക്യൂൻ്റെ റാണിയുടെ പേര് വൃന്ദ എന്നാണ്. അവരെ തുളസി എന്നും വിളിക്കും. ഓമന പേരാണ് തുളസി എന്ന് പറയുന്നത്. ഇവർ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വിഹാരത്തിൽ പോകും. ബുദ്ധവിഹാരത്തിൽ നിന്നും വൈകിട്ട് പോകും.
വൈകിട്ട് പോയിട്ട് അല്പം സന്ധ്യ ആകുമ്പോഴാണ് അവർ തിരിച്ചു മടങ്ങുന്നത്. ആ കൂടെ കുറച്ച് തോഴികളും കാണും. അങ്ങനെ തോഴികളോടൊത്ത് അവരൊരു 4 മണി 5 മണിയാകുമ്പോഴത്തേക്ക് ഈ ബുദ്ധവിഹാരത്തിൽ പോവുകയും അവിടെ ചെന്ന് മെഡിറ്റേഷനോ എന്തൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യയാകുന്ന സമയത്ത് അവരെ തിരിച്ച് അവരെ കൊട്ടാരത്തിലേക്കുള്ള ഇടവഴിയിലുള്ള കൊട്ടാരത്തിലേക്ക് വരുന്നതുള്ളൂ. അപ്പോൾ അവിടെയെല്ലാം കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് അവർ. പക്ഷേ അവരെ സ്വന്തം മണ്ണും സ്വന്തം പ്രദേശമൊക്കെ ആയതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ഇടുന്ന ആവശ്യമില്ല. അവരെങ്ങനെ വരുന്നതാണ് ഇത് എന്നാണ് നടക്കുന്നതെന്നാണ് 7-ാം നൂറ്റാണ്ടിലും. ഈ വിഷ്ണുവും കൂട്ടുകാരും അവിടെ പോയി ഈ ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവരവിടെ പോയി ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയും ഈ വൃന്ദ ഈ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ബിഹാരത്തിൽ നിന്ന് തിരിച്ച് ആടിപ്പാടി മറ്റുള്ളവരുടെ കുശലമൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് ഇവരെല്ലാവരും ഓരോ പെണ്ണുങ്ങളെ കയറി പിടിക്കുകയും അവരുടെ വായെല്ലാം പൊത്തിപ്പിടിക്കുകയും എല്ലാ സ്ത്രീകളെയും ഈ ബ്രാഹ്മണരെല്ലാം കൂടെ കൂടി കൂട്ട ബലാത്സംഗം ചെയ്യുകയും അതിലെ വൃന്ദയെ വിഷ്ണു റേപ്പ് ചെയ്യുകയും അങ്ങനെ ഈ എല്ലാവരെയും അവർ കൊല്ലുകയും ചെയ്തു. ഒരെണ്ണം മാത്രം ഒന്നെ മാത്രം അവർ അതും മരിച്ചെന്ന് വിചാരിച്ച് അവർ ഉപേക്ഷിച്ച് അവിടെ പോവുകയാണ് ചെയ്തത്. പക്ഷേ അതിൽ എല്ലാ സ്ത്രീകളും ആ കൂട്ടറേപ്പിൽ ആ ബലാത്സംഗത്തിൽ മരിച്ച് ഒരെണ്ണം മാത്രം മരിക്കാറായി. അപ്പോൾ ഈ സമയത്തൊന്നും ഒത്തിരി സമയം കഴിഞ്ഞിട്ടും വൃന്ദയും കൂട്ടിനൊന്നും വരാത്തതുകൊണ്ട് രാജാവ് അന്വേഷിച്ചും ആളെ പറഞ്ഞു വിടുകയും അവർ ചെന്നപ്പോഴത്തേക്ക് എല്ലാ സ്ത്രീകളും മരിച്ചു കിടക്കുന്നു. ഒരു സ്ത്രീക്ക് മാത്രം ഞരക്കോ മൂളലൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതുപോലെ കുറേ ബ്രാഹ്മണർ വന്ന് കൂട്ട ബലാത്സംഗം ചെയ്തു ഒന്ന്. അതുകൊണ്ട് എല്ലാവരും അതാണ് സംഭവം ഇങ്ങനെ സംഭവിച്ചു. ഇവരറിഞ്ഞു. ഇവരുമ്പോഴത്തേക്കും രാജാവ് ഒന്നല്ല പല സ്ത്രീകൾ ഒരുമിച്ച് മരിച്ചു. അത് വലിയൊരു ദുരന്തമായിരുന്നു. രാജാവ് അത് വലിയ ഇതാണ്. അവിടുത്തെ ജനങ്ങളെല്ലാം ദേവി ദേവി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഇവരെ, വൃന്ദാദേവി തുളസീദേവി എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണ് ഈ സ്ത്രീയെ. അല്ല, അവരെ റാണിയായിരുന്നു. അത്രയ്ക്കും അവർക്ക് ഇഷ്ടമായിരുന്നു ഈ റാണിയെ. രാജാവ് വളരെ കലശലായി. അങ്ങനെ മരിച്ച് അതിൻ്റെ ഫിണറൽ അല്ലെ അതെല്ലാം കഴിഞ്ഞു. ഫിണറലോ എന്തോ അതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ശേഷം അങ്ങനെ ദുഃഖിച്ചിരുന്ന സമയത്ത് തന്നെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായി. ബ്രാഹ്മണരുടെ അപ്രതീക്ഷിതമായുള്ള ആക്രമണം ഉണ്ടാവുകയും ഇയാളെ ആ ആക്രമണത്തിൽ അവിടെ സൈന്യങ്ങളൊന്നും ഇല്ലായിരുന്ന അവസ്ഥയിൽ, ദുർബലനായിരുന്ന ആ അവസ്ഥയിൽ അദ്ദേഹത്തെ പിടിക്കുകയും വിഷ്ണു അദ്ദേഹത്തിൻ്റെ തല വെട്ടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ജലന്ധരെ കൊന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആദ്യം കൊന്നു. ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ രാജ്യം പിടിച്ചെടുത്തു. പിടിച്ചതിനെ അട്ടിമറി നടത്തി പിടിച്ചെടുത്തു. ബ്രാഹ്മണ രാജ്യമായി മാറി. ബ്രാഹ്മണ രാജ്യമാക്കി മാറി കഴിഞ്ഞു. പക്ഷേ ജനങ്ങൾക്ക് അവരുടെ മനസ്സിലെന്നും ഒരു ഉണങ്ങാത്ത മുറിവായിട്ട് അതങ്ങനെ അവശേഷിച്ചു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വൃന്ദയും വിഷ്ണുവിനൊക്കെ കൊന്ന ആ ദിവസം വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആണ്ടോടാണ്ട് വന്നപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, ഒരു ചെറിയ പ്രതിമയുണ്ടാക്കി. അതാരാണ് ജലന്ധറുടെ പ്രതിമയുണ്ടാക്കി. എന്നിട്ട് ഒരു ചെറിയൊരു സസ്യം എടുത്തു കൊണ്ടുവന്നു. ആ സസ്യത്തിൻ്റെ പേര് ഭൂതഗിനി എന്നായിരുന്നു, അല്ലെങ്കിൽ ഭൂതേസ്ഥ എന്നും പറയും, ഭൂതഗിനി എന്നും പറയുന്നത്. അതൊരു ചെടിയാണ്, മരുന്ന് ചെടിയാണ്, ധാരാളം മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു മരുന്ന് ചെടി, സാധാരണ ഒരു മണമൊക്കെ ഉള്ള ചെടിയായിരുന്നു. ആ ഭൂതഗിനി എന്ന ചെടി അല്ലെങ്കിൽ ഭൂതേശ എന്ന ചെടി ഈ ജലന്ധരയുടെ പ്രതിമയിൽ തൊട്ടടുത്ത് വെച്ചിട്ട് ഈ ചെടി ഇദ്ദേഹത്തെ കല്യാണം കഴിക്കുന്നതായിട്ട് അവരെ സങ്കല്പിച്ചു. അതായത് ഈ ചെടിക്ക് അവർ പുതിയ പേര് കൊടുത്തു. അത് ആ ദേവിയുടെ അല്ലെങ്കിൽ അവരുടെ റാണിയുടെ പേരായിരുന്നു. അതായത് തുളസി. അതായത് ഭൂതഗിനി എന്ന ചെടിക്കാണ് അവർ തുളസി എന്ന പേര് കൊടുത്തത്. തുളസി ആരാണ്? ഈ മരിച്ചുപോയ ഈ റാണിയുടെ പേരാണ്. ആ തുളസിയെ കൊണ്ട് രാജാവിനെ വീണ്ടും കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ അവർ ഒരു ആചാരം ആരംഭിക്കുകയും അത് അവരുടെ എല്ലാവരുടെയും വീട്ടിലിതുപോലെ ഈ ഇവരുടെ രാജാവിൻ്റെ ഒരു ചെറിയ പ്രതിമയുണ്ടാക്കി. അന്നത്തെ കാലത്ത് എല്ലാം അങ്ങനെയാണ്, ഈ പ്രതിമ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. എല്ലാവരും പ്രതിമ ഉണ്ടാക്കുകയും അതിനെ ഒരു ചെടി വെച്ചിട്ട് ഈ പറയുന്ന ചെടി ഭൂതേസ്ഥ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഭൂതഗിനി എന്ന് പറഞ്ഞ ചെടി വെച്ചിട്ട് അതിനെ ഇതിനോടുകൂടി കല്യാണം കഴിക്കുകയും ആ ചെടിക്ക് അവർ തുളസി എന്ന പേര് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ചെടിക്ക് ഭൂതഗിനി എന്ന് പറഞ്ഞ ഈ ചെടിക്ക് തുളസി എന്ന പേര് വന്നത്. അത് കഴിഞ്ഞു. അതേപ്പോഴത്തേക്ക് ഇവരുടെ ആൾക്കാർ ഇവിടേക്കുണ്ടോ, അവർക്ക് ഇതുപോലെ തന്നെ മതപീഡനങ്ങൾ പ്രോസിക്യൂഷൻ ഉണ്ടായി. പല സ്ഥലത്തേക്ക് അവർ പോകേണ്ടി വന്നു. പഞ്ചാബ് വിട്ട് പല സ്ഥലത്തേക്കും പോയി, അവർ യു പി പോയി, പഞ്ചായത്ത് പോയി, രാജസ്ഥാനിൽ പോയി, അങ്ങനെ പല സ്ഥലത്തേക്ക് ഇവർക്ക് നാട് വിട്ട് ഓടേണ്ടി വന്നു. അവിടെ എല്ലാം പോയി. അവരെന്ത് ചെയ്തു, അവർ ഈ ആചാരം നഷ്ടപ്പെടുത്തിയില്ല. അത് അങ്ങനെ എൻ്റെ നോർത്ത് ഇന്ത്യ മുഴുവൻ ഇതുപോലെ ഈ തുളസി കല്യാണം അല്ലെങ്കിൽ തുളസി ആരെ കല്യാണം കഴിക്കുന്നത്, ജലന്ധരെ കല്യാണം കഴിക്കുന്നത് അത് വരുന്നു. അപ്പോഴത്തേക്ക് ഇവർക്ക് ബ്രാഹ്മണന് മനസ്സിലായി ഇത് വളരെ പോപ്പുലറായിട്ട് ഇതിങ്ങനെ പോയാൽ ഇത് രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഒരു ആചാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ അത് ഹൈജാക്ക് ചെയ്യണം. അങ്ങനെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഇവരെ എവിടെയൊക്കെ പോയി ഇവരെ ഇത് നിരുത്സാഹപ്പെടുത്തും അല്ലെങ്കിൽ തടയാൻ പറ്റും. അവരെ ഓരോ സ്റ്റേറ്റും കഴിഞ്ഞ് മറ്റു സ്റ്റേറ്റിലോട്ട് പോയി, എല്ലായിടവും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ ഇതുപോലെ തന്നെ ഒരു പ്രതിമയുണ്ടാക്കി, അത് വിഷ്ണുവായിട്ട് സങ്കല്പിക്കുകയും അപ്പുറത്ത് ഈ പറയുന്ന ചെടി ഈ ഭൂതഗിനിയെ വെച്ചിട്ട് അതിന് തുളസി എന്ന് പേര് കൊടുത്തിട്ട് തുളസി വിഷ്ണുവിനെ കല്യാണം കഴിക്കുന്നതായിട്ടും ഇവരെ ആചരിക്കാൻ തുടങ്ങി. ആര്? ബ്രാഹ്മണരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇത് ആലോചിച്ചു. പിന്നീട് ഇവർ മറ്റവർക്ക് പുരാണം എഴുതാനോ അല്ല അതിനൊന്നും സമയമില്ലായിരുന്നു, അല്ല അവരൊന്നും എഴുതിയില്ല. ഇവർ പിന്നീട് പുരാണം
എഴുതിയപ്പോഴത്തേക്കും ഇവർ ഈ തുളസിയെ വർണ്ണിച്ചുകൊണ്ടും വിഷ്ണുവിനെ വർണ്ണിച്ചുകൊണ്ടും ഒക്കെ പുരാണങ്ങൾ എഴുതി. അങ്ങനെ അപ്പോൾ തുളസി വിഷ്ണുവിനെ കല്യാണം കഴിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പുരാണം എഴുതുകയും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയും അത് ഇന്ത്യ മുഴുവൻ ഒട്ടാകെ എല്ലാ ഭാഷകളിലും പറഞ്ഞു പരത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ മറ്റേവരുടെ തുളസി ജലന്ധരെ കല്യാണം കഴിക്കുന്നത് അവർക്കെങ്ങും പറഞ്ഞ് പരത്താനോ അല്ലെങ്കിൽ എഴുതി പിടിപ്പിക്കാനൊന്നും അവർക്ക് മാർഗമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അതാരും അത് ചെയ്തില്ല. പക്ഷേ ഇവർ എഴുതി പിടിപ്പിക്കുകയും പറഞ്ഞു പിടിപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഇവരുടെ ഈ ആഘോഷം അടുത്ത തലമുറ കേൾക്കുകയും മറ്റവരുടെ ആഘോഷത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയപ്പെടാതെയാകുകയും ചെയ്തു. ഇന്നും ഇത് നോർത്ത് ഇന്ത്യയിൽ എല്ലാ വർഷവും തുളസി കല്യാണം, അതായത് തുളസി വിഷ്ണുവിനെ കല്യാണം കഴിച്ചതിന് ശേഷം മാത്രമേ ഇന്നും കല്യാണം നടക്കുകയുള്ളൂ. ഓരോ വർഷവും അതിനുശേഷമാണ് കല്യാണം നടക്കുന്നത്. കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുന്നൊക്കെ ഇന്നും ഈ തുളസി കല്യാണത്തിന് ശേഷമാണ്, അതിന് മുമ്പ് നടക്കത്തില്ല. എല്ലാ വർഷവും കല്യാണം നടക്കുന്നു. അപ്പം ഇതിൻ്റെ സത്യം, അപ്പോൾ ഈ തുളസിയെ ആരാധിക്കാൻ ഇന്ന് തുളസി വീട്ടിൽ വെച്ചാൽ തുളസി തറ ഇത് വെച്ചാൽ തുളസിക്ക് ബാക്ടീരിയ ഓടിക്കാനുള്ള കഴിവുണ്ട്, തുളസി ആരാധിക്കേണ്ട ഒരു ചെടിയാണ്, അല്ലെ തുളസിക്ക് ആ ഗുണമുണ്ട് ഈ ഗുണമുണ്ട്, തുളസി ഡിവൈനാണ്, തുളസിക്ക് അത് ലക്ഷ്മിയാണ്, അല്ലെ ഇന്നൊക്കെ പറയുന്നത് യാതൊരു അർത്ഥവുമില്ല, അല്ലെങ്കിൽ അതിനകത്തൊന്നുമില്ല, അതെല്ലാം വെറുതെ ഈ തുളസിയെ വിഷ്ണുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതാണ്. ഇത് ഇതൊരു റേപ്പിൻ്റെ കഥയാണ്. അതായത് തുളസി എന്ന് പറഞ്ഞാൽ ഒരു റാണിയായിരുന്നു, അവരുടെ ഭർത്താവിൻ്റെ പേര് ജലന്ധർ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമത്തിലാണ് ഇന്നും പഞ്ചാബിലെ ജലന്ധർ എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത് എന്നാണ്. ഈ തുളസിയുടെ പേരാണ് ഈ ഭൂതഗിനി എന്ന് പറഞ്ഞ ഈ സസ്യത്തിന് കൊടുത്ത് ആ സസ്യത്തിന് ഇന്ന് തുളസി എന്ന പേരിൽ നമ്മൾ വെനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. ഇതാണ് തുളസിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റൊരു വിഷയമായി പിന്നീട് തോന്നുന്നു.